ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു താത്തൂസ് വ്ളോഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് ഓർണമെൻറ്റ് കളക്ഷൻസ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതുകൊണ്ട് കുറച്ച് മുമ്പ് പർച്ചേസ് ചെയ്തതുകൊണ്ട് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയുള്ള ഓർണമെൻറ്റ് കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ സംസാരിച്ച സമയങ്ങളിൽ നിങ്ങൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇതാണ് ഇയറിംഗ് പീസ് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട് പ്രൈസും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഓർണമെൻ്റ് കേട്ടോ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു നല്ലൊരു നെക്ക് പീസാണ് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഓണത്തിൻ്റെ ആ സമയത്തൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നല്ലൊരു നെക്ക് പീസാണിത് സിൽവർ കളറിലാണ് ഓക്സിഡൈസ്ഡ് സിൽവർ ആണ് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൻ്റെ പേര് കാനീസ് പെരിഡോട്ടോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഞാൻ മറന്നുപോയി ആക്ച്വലി കാരണം വാങ്ങിച്ച് ഞാൻ ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്ക് ഓണത്തിൻ്റെ സമയത്ത് ഇടാൻ പറ്റിയില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഓർണമെൻറ്റ് കേട്ടോ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വേറൊരു ഇയറിംഗ് ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഇയറിംഗ് ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചത് തിങ്കൾ ഫാഷൻ ബേ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്നാണ് നിങ്ങൾക്കറിയായിരിക്കും ബ്യൂട്ടി വിതിൻ മലയാളം അജിത് ചേച്ചിയുടെ സ്റ്റോറാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറാണത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ഇതും ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ ഞാൻ ആക്ച്വലി ഇത് ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ് ആണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാരിയുടെ ഒപ്പം അല്ലെങ്കിൽ സൽവാറിൻ്റെ ഒപ്പം ഒക്കെ സൂപ്പറായിട്ട് പെയർ ചെയ്യാം ഈ ഒരു ഇയറിംഗ് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ മാലയോ അങ്ങനത്തെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് ഒരെണ്ണം തന്നെ മതി നല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് പീസാണ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു നെക്ക് പീസാണ് ഇതാണ് ആക്ച്വലി നെക്ക് പീസ് ഇത് ഞാൻ നീനുവിൻ്റെ തന്നെ അനീത്തിയുടെ മനസ്സമ്മത്തിന് വേണ്ടി ഇട്ടിട്ട് ഇട്ടിരുന്ന ഒരു നെക്ക് പീസാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഫിംഗർ റിങ്ങും കിട്ടുന്നുണ്ട് കണ്ടോ നല്ലൊരു ഫിംഗർ റിങ്ങും കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഇതും ഞാൻ തിങ്കൾ ഫാഷൻ ബേ എന്ന് തന്നെ വാങ്ങിച്ചതാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് മൊത്തം ഇത് സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് 2000 ആയിരുന്നു പ്രൈസ് ഈ മാലയും കമ്മലും അതുകൂടാതെ നമുക്ക് മോതിരം അങ്ങനെ മൂന്ന് സെറ്റായിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി 2000 ആയിരുന്നു പ്രൈസ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോർ തിങ്കൾ ഫാഷൻ ബേ ചെക്ക് ചെയ്തില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം നല്ല സൂപ്പർ കളക്ഷൻസ് ഉണ്ട് നമുക്ക് കുറേ കളേഴ്സും ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ പല കളേഴ്സും അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വേറൊരു ഇയറിംഗ് ആണ് ഇതും ഞാൻ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് ആക്ച്വലി പേര് ഞാൻ മറന്നുപോയി വോയില്ല എന്ന് തോന്നുന്നു വോയില്ല എന്നാണ് തോന്നുന്നു എൻ്റെ പേര് എന്തായാലും ഞാൻ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ പിന്നെ റേറ്റൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല ആ സമയത്ത് റേറ്റൊന്നും ഓർമ്മയില്ല ഇത് ആക്ച്വലി ഒരു വർഷമായി ഞാൻ വാങ്ങിച്ചിട്ട് ഇതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് സൂപ്പർബായിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ അത് ഒരു മൂന്ന് കളറിലെ കോമ്പിനേഷൻ വരുന്നതാണ് ഗ്രീൻ ബ്ലൂ ഓറഞ്ച് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് നല്ല രസമാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സൂപ്പർബാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് വൺ ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് നിങ്ങളെ നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് ബ്രേസ്ലെറ്റ് കേട്ടോ
ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്ര പ്രൈസ് ഒന്നുമില്ല. ആക്ച്വലി ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു ക്ലാസി ലുക്കാണ്. പക്ഷെ ഇതിനത്രം കോസ്റ്റ് ഒന്നുമല്ല. ഇതും ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേലെയായി. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കളറും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഇത് ആക്ച്വലി ഒരു റോസ് ഗോൾഡ് ആട്ടോ. ഇത് റോസ് ഗോൾഡ് കളറിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കൈമയ്ക്ക് ഇട്ട് കഴിഞ്ഞാലും നല്ല രസമുണ്ടോ കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വേറൊരു ഇയറിംഗ് ആണ്. ഇതും ഞാൻ തിങ്കൾ ഫാഷൻ ബേ എന്ന് വാങ്ങിച്ചതാട്ടോ. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഇന്നോസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് റെഡ് കളർ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതിന് മാച്ചായിട്ട് കുറച്ച് ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഇയറിംഗ് നോക്കിയിട്ട് അങ്ങനെ തിങ്കൾ ഫാഷൻ ബേ എന്ന് വാങ്ങിച്ചതാട്ടോ. ഇതും ഓൾമോസ്റ്റ് 1 ഇയർ ആവാറായി വാങ്ങിച്ചിട്ട്. നല്ല രസമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റെഡ് കളറിലെ ഡ്രസ്സ് അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ് കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്ന 2 ഐറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ബാംഗിൾസ് ആണ്. ബാംഗിൾസ് എന്ന് പറയാൻ പറ്റില്ല, ബ്രേസ്ലെറ്റ് പോലെ ഇരിക്കുന്ന 2 ആണ്. അതിൽ ഫസ്റ്റ് 1 ഇതാണ് കേട്ടോ. നല്ലൊരു ബാംഗിളാണ്ടോ, നല്ല രസമുള്ള ബാംഗിളാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനും അധികം പ്രൈസൊന്നുമില്ല. ഇത് ഞാൻ ഓൾമോസ്റ്റ് 1 ഇയറിന് മേലെ വാങ്ങിച്ചിട്ട് നല്ല രസമുണ്ടോ ഇത് കാണാൻ വേണ്ടി. നമുക്ക് ജസ്റ്റ് നമ്മളൊരു സിൽക്ക് സാരിയൊക്കെ ഉടുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വളയാണിത്. നല്ല രസമാണ്. ഇതൊരു കളറും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. നല്ല രസമാണ്. മെറൂൺ ആൻഡ് ഗ്രീൻ സ്റ്റോൺ ആണ് ഇതിൽ വരുന്നത്. നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് 1 ഇതാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിളാണിത്. ബാംഗിൾ കം ബ്രേസ്ലെറ്റ് എന്ന് പറയാം. നല്ല രസമാണ് കാണാൻ. ഇത് ഞാൻ ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. എറണാകുളം ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാംഗിളാട്ടോ ഇത്. ഇത് ഞാൻ നീനുവിൻ്റെ മനസ്സമ്മത്തിന് ഞാൻ ഇട്ടിരുന്നതാണിത്. ആ സമയത്ത് വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ്. നല്ല രസമായിട്ടുള്ളൊരു നെക്ക് പീസാട്ടോ. നല്ല രസം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു നെക്ക് പീസാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഇയറിംഗ് ആണ്. ഒരു സ്റ്റഡാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റഡാട്ടോ. ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു സ്റ്റഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റഡാണിത്. ഇത് ഞാൻ നീനുവിൻ്റെ കല്യാണത്തിന് ചോക്കറിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സ്റ്റഡാണ്. കാരണം ചോക്കർ അത്യാവശ്യം വലുതായിരുന്നു. അപ്പോൾ ഒരു ചെറിയ സ്റ്റഡ് വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതും ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. സൂപ്പർ പാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല എന്താ പറയുക, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഫുൾ സ്റ്റോൺസ് ആണ്. അതിൻ്റെ നടുക്കായിട്ട് ഒരു കോറൽ സ്റ്റോണാണ്. ചുറ്റും ഒരു വൈറ്റ് സ്റ്റോണാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫേവറേറ്റ് ഓർണമെൻറ്റ് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യമാണ് സബ്സ്ക്രൈബേഴ്സിന് വേണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഉപകാരം ചെയ്യുക. അതായത് നിങ്ങൾ ചാനൽ കാണുന്ന സമയത്ത് നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബെല്ലൈക്കണ്ട് അവിടെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഈ ഇടുന്ന എല്ലാ വീഡിയോസും തുടർന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ ബൈ.